ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക് കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി നടത്തിയ വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങളുമാണ് നമുക്ക് നോക്കാം കടുപ്പമല്ല കണക്കിൽ സോൾവിംഗ് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആറാമത്തെ ഭാഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നതെന്ന് ഈ വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇ ഏജ് ഓഫ് എ ഫാദർ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഏജ് ഓഫ് ഹിസ് ഫോർ ചിൽഡ്രൻ ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് സം ഓഫ് ദ ഏജസ് ഓഫ് ദി ചിൽഡ്രൻസ് വിൽ ബി ട്സ് ദ ഏജസ് ഓഫ് ഫാദർ വാട്ട് ഈസ് ദ ഏജസ് ഓഫ് ദ ഫാദർ നൗ എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഒരു അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാല് മക്കളുടെ പ്രായങ്ങളുടെ തുകയോട് തുല്യമാണ് നിലവിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ മക്കളുടെ പ്രായങ്ങളുടെ തുക എന്ന് പറയുന്നത് ഫാദറിൻ്റെ പ്രായത്തിൻ്റെ രണ്ടിരട്ടിയോട് തുല്യമായിരിക്കുമെന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാദറിൻ്റെ പ്രായമാണ് ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ അൻപത് നാല്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഏതാണ് ഉത്തരമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിരുതാം ആദ്യം തന്നെ ഫാദറിൻ്റെ പ്രായം ഞാനിവിടെ എഫ് ആയിട്ട് സങ്കല്പിക്കുന്നു ഈ നാല് കുട്ടികളുടെയും വയസ്സിൻ്റെ തുക ഞാനിവിടെ എസ് ആയിട്ട് സങ്കല്പിക്കുന്നു ഓർക്കുക ഫാദറിൻ്റെ പ്രായം എഫ് ആയിട്ടും നാല് കുട്ടികളുടെ വയസിൻ്റെ പ്രായം ഞാനിവിടെ എസ് ആയിട്ടും സങ്കല്പിക്കുന്നു ആദ്യത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് ദ ഏജ് ഓഫ് ദ ഫാദർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഏജ് ഓഫ് ഹിസ് ഫോർ ചിൽഡ്രൻ ഫാദറിൻ്റെ പ്രായം എന്ന് പറയുന്നത് ആ നാല് മക്കളുടെയും പ്രായത്തിൻ്റെ സമ്മിനോട് തുല്യമാണ് ഒരു റിലേഷൻ ഫോം ചെയ്യാം എഫ് ഈസ് ഈക്വൽ ടു എസ് എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഫോം ചെയ്യാൻ പറ്റും തുടർന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നു ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഫാദറിൻ്റെ പ്രായം എത്ര കൂടും നിലവിലുള്ള പ്രായത്തിനോടൊപ്പം ഒരു ഇരുപതും കൂടെ കൂടും അതായത് എഫ് പ്ലസ് ട്വൻറ്റി എന്ന് കിട്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നാല് കുട്ടികളുടെ വയസ്സുകളിൽ തുക എത്രയായിട്ട് കൂടും നിലവിൽ അവിടെ എസ് ആണ് അവരുടെ പ്രായം ഓരോ വിദ്യാർത്ഥിയുടെയും പ്രായം എത്ര വെച്ച് കൂടും ഇരുപത് വെച്ച് കൂടും അങ്ങനെ അവിടെ എത്ര വിദ്യാർത്ഥികളുണ്ട് നാല് വിദ്യാർത്ഥികളാണ് ഉള്ളത് നാല് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇരുപത് വെച്ച് കൂടും അങ്ങനെയാണെങ്കിൽ നാല് പേർക്ക് എത്ര വെച്ച് കൂടും എൺപത് വെച്ച് കൂടും അതായത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികളുടെ സമ്മ എന്ന് പറയുന്നത് എത്രയാണ് എസ് പ്ലസ് എയ്റ്റീൻ എന്ന് കിട്ടും ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടികളുടെ ഈ സമ്മ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഈ സമ്മ എന്ന് പറയുന്നത് ഫാദറിൻ്റെ ഈ വയസ്സിൻ്റെ രണ്ടിരട്ടിയാണ് എന്ന് പറയുന്നു അതായത് ഇവിടെ നമുക്ക് റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും ടു ഇൻറ്റു എഫ് പ്ലസ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എയ്റ്റീൻ എന്ന റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മളെടുത്തത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഫാദറിൻ്റെ പ്രായമാണ് എഫ് പ്ലസ് ട്വൻറ്റി എന്നത് അതേപോലെ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ വയസ്സിൻ്റെ തുക എന്ന് പറയുന്നത് എസ് പ്ലസ് എയ്റ്റി ആയിട്ട് മാറും അതായത് ഓരോ കുട്ടിയുടെയും പ്രായം ഇരുപതായിട്ട് വർദ്ധിക്കും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നാല് കുട്ടികളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എൺപത് എന്നെടുത്തത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ സമ്മ് അതായത് പ്രായത്തിൻ്റെ എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രായം എന്താണോ അപ്പോഴുള്ളത് അതിൻ്റെ രണ്ട് ഇരട്ടി എന്ന് പറയുന്നു അതിൽ നിന്നും നമ്മൾ ടു ഇൻ ടു എഫ് പ്ലസ് ട്വൻറ്റി ഇ സീക്വൽ ടു എക്സ് പ്ലസ് എയ്റ്റീൻ എന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു തുടർന്ന് ഈ ഒരു ഭാഗത്ത് ടുവിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എഫ് പ്ലസ് ഫോർട്ടീൻ എന്ന് കിട്ടും ഈ സിക്വൽ ടു എക്സ് പ്ലസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കിവിടെ ഒരു റിലേഷനുണ്ട് എഫ് ഇ സീക്വൽ ടു എസ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ഈ ഒരു റിലേഷൻ നമ്മുടെ ഈ ഒരു എസ് പ്ലസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഫിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതായത് അവിടെ ഇക്വേഷൻ എഫ് പ്ലസ് എയ്റ്റീൻ ആകും നമ്മുടെ ഇക്വേഷൻ ചേഞ്ചാകുന്നു ടു എഫ് പ്ലസ് ഫോർട്ടീൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എയ്റ്റീൻ എന്നാകുന്നു ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക എന്നിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുക എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അതായത് ഈ എഫിന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ടു എഫ് മൈനസ് എഫ് എന്നാവും ഈ പ്ലസ് ഫോർട്ടീൻ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എയ്റ്റീൻ മൈനസ് ഫോർട്ടീൻ ആകും അതായത് എഫിൻ്റെ വാല്യൂ നമുക്ക് നാൽപ്പത് എന്ന് കിട്ടും അതാണ് അച്ഛൻ്റെ പ്രായം നിലവിലുള്ള അച്ഛൻ്റെ പ്രായം നാൽപ്പത് എന്ന് നമുക്ക് ലഭിച്ചു അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത് അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക അതിൽ നമുക്ക് എന്ത് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് ആ ഇക്വേഷനെ ചേഞ്ച് ചെയ്യുക തുടർന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ദ ലെന്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസ് ഡു ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ട് പെർസെൻറ്റേജ് ദ വിഡ് ഹാവ് ടു ഇൻക്രീസ് വാർസ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെന്ത്ത്ത് അൻപത് ശതമാനമായിട്ട് കുറയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ വ്യത്യാസം വരാതിരിക്കാൻ അതിൻ്റെ വിട്ടെന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നാല് ഓപ്ഷനുകൾ നൂറ് അൻപത് എഴുപത്തഞ്ച് നൂറ്റി ഇരുപത് ഇതെല്ലാം പെർസൻറ്റേജിലാണ് തന്നിരിക്കുന്നതെന്ന് കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യത്തിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നു വാട്ട് പെർസെൻറ്റേജ് എന്ന് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജിലുള്ള വാല്യൂസ് ആണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ലെത്തിൻ്റെ സ്ഥാനത്ത് നൂറെന്നും ബ്രെത്തിൻ്റെ സ്ഥാനത്ത് അൻപതെന്നും അസ്യൂം ചെയ്യുന്നു ഇത്തരത്തിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റുന്ന ഏത് വാല്യു ആണോ അത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം എനിക്കിവിടെ എളുപ്പമായി തോന്നിയാൽ നൂറും അൻപതുമാണ് ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് നമുക്കിവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം അറിയാം ലെന്ത്ൻ ടു ബ്രെത്ത് നൂറ് നീളവും അതുപോലെ തന്നെ അൻപത് വീതിയുമുള്ള ഞാനിവിടെ അസ്യൂം ചെയ്ത ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത് ഇൻറ്റു നൂറ് ചെയ്താൽ കിട്ടുന്ന അയ്യായിരം ആണ് എന്ന കാര്യം ഓർക്കുക ഞാനിവിടെ ലെങ്ത്ത് നൂറായിട്ടും ബ്രെഡ് അൻപതായിട്ടുമാണ് അസ്യൂം ചെയ്തത് അത്തരത്തിലുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അയ്യായിരം എന്ന് നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നത് ഇവിടെ അൻപത് ശതമാനം റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു ഡിഗ്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്ന ലെങ്ത് റിഡ്യൂസ് ടു ഫിഫ്റ്റി നിലവിലുള്ള നമ്മുടെ റെക്റ്റാങ്കിളുടെ ലെങ്ത് നമ്മൾ അസ്യൂം ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ ലെന്ത്ത്ത് നൂറാണ് നൂറിൻ്റെ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപതാണ് അപ്പോൾ നൂറിനോട് അൻപത് കുറഞ്ഞാലുള്ളതാണ് പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്ര എന്ന് കിട്ടും അൻപത് എന്ന് നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ പുതിയ റെക്റ്റാങ്കിളിന് ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്രെത്തും ഉണ്ട് അത് ചെയ്താൽ കിട്ടേണ്ട ഏരിയ എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കണം പഴയ ഏരിയ ആയ അയ്യായിരം തന്നെ ആയിരിക്കണം നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലിക്യേഷൻ ലെങ്ത്തിൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ലെങ്ത്ത് അറിയാം അൻപതെന്നറിയാം ബ്രെത്ത് നമുക്ക് അറിയില്ല പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഏരിയയുടെ വാല്യൂ നമുക്കറിയാം അയ്യായിരം തന്നെ ആയിരിക്കണം ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ ബ്രഡത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് നൂറ് എന്ന് കിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അൻപതാണ് ഇപ്പോൾ ഉള്ള ബ്രഡത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറാണ് എത്ര മാറ്റം വന്നു അൻപത് കൂടി അതായത് നേരത്തെ അൻപതായിരുന്നു ഇപ്പം നൂറാണ് അപ്പോൾ അൻപത് കൂടി അൻപതിൻ്റെ എത്ര ശതമാനമാണ് കൂടിയത് അല്ലെങ്കിൽ അൻപതിൻ്റെ എത്ര ശതമാനമാണ് അൻപത് എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അതായത് നമ്മുടെ ഏരിയയിൽ വ്യത്യാസം വരാതിരിക്കാൻ ആ ഒരു റെക്റ്റാംഗിളിൻ്റെ ബ്രെത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നൂറ് ശതമാനം മാറ്റമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തു ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷനുകളെല്ലാം തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലാണ് നമുക്കിവിടെ അൻപത് ബ്രെഡ് എന്ന് നമുക്കിവിടെ എടുത്തു ഇവിടെ നൂറ് ബ്രെഡ് ആയി എന്ന് നമ്മളിവിടെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടി അപ്പോൾ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അൻപത് എന്ന് കിട്ടി അറിയാതെ നമ്മൾ ചോദ്യം കൃത്യമായി വായിക്കാതെ നമ്മൾ ഓപ്ഷൻ ബിയും എന്ത് ചെയ്യുക മാർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നമ്മുടെ ചോദ്യം വാട്ട് പെർസെൻറ്റേജ് എന്ന് കൃത്യമായി എടുത്തു പറയുന്നു അത് നോട്ട് ചെയ്യുക ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചെറിയ അബദ്ധത്തിലൂടെ ആ മാർക്ക് കളയാൻ പാടില്ല സോ അവിടെ വന്ന മാറ്റം നൂറ് ശതമാനമാണ് അതായത് ഓപ്ഷൻ ഈ വീഡിയോ ക്ലാസ്സിൽ അടുത്ത ചോദ്യം ഇതാണ് ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ ഹവർ ഇറ്റ് ക്യാൻ ഗോ തേർട്ടി കിലോമീറ്റർ അപ് സ്ട്രീം ആൻഡ് റിട്ടേൺ ഡൗൺ സ്ട്രീം ടു ദ ഒറിജിനൽ പോയിന്റ് ഇൻ ഫോർ ഹവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് ഫൈൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബോട്ടുണ്ട് ആ ബോട്ട് ഒരു നിശ്ചല ജലത്തിലൂടെ പതിനഞ്ച് കിലോമീറ്റർ പെർ ഹവറിലാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് മുപ്പത് കിലോമീറ്റർ അപ്സ്ട്രീമിലും തുടർന്ന് തിരിച്ച് അതേ കിലോമീറ്റർ തന്നെ ഡൗൺ സ്ട്രീമിലും സഞ്ചരിക്കുന്നു അങ്ങനെ ടോട്ടൽ എടുക്കുന്ന സമയം നാല് ഹവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സ്ട്രീമിൻ്റെ സ്പീഡെത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ നാല് കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ബി എട്ട് കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ സി നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ഡി അഞ്ച് കിലോമീറ്റർ പെർ ഹവർ അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം അതായത് ബോട്ടാൻ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ബേസിക് കാര്യങ്ങളുണ്ട് ആ ബേസിക് കാര്യങ്ങൾ എന്തെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ബോട്ടാൻ സ്ട്രീം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഒരു പി എസ് സി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക് കാര്യങ്ങളെന്ന് ഇവിടെ ഈ ഒരു ബേസിക് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമുക്കെടുക്കാം ഒരു ഒഴുകുന്ന ജലം ഇതിനെ നമ്മുടെ ചോദ്യത്തിൽ കറൻറ്റ് എന്ന് തരാം സ്ട്രീമെന്ന് തരാം അല്ലെങ്കിൽ റിവർ എന്നും തരാം നിലവിൽ ഇപ്പോഴത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സ്ട്രീം എന്നാണ് അതേ സ്ഥാനത്ത് കറൻറ്റെന്നും തരാം റിവർ എന്നും തരാം എന്നാണ് ഞാനിവിടെ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഈ ഒഴുകുന്ന ജലം ഒഴുകുന്ന വേഗത എന്ന് പറയുന്നത് വൈ കിലോമീറ്റർ പെർ ഹവറാണ് ഇവരൊഴുകുന്ന ജലത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് വൈ കിലോമീറ്റർ പെർ ഹവറാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ സങ്കല്പിക്കുക ഈ ഒരു ജലത്തിലൂടെ ഒരു ബോട്ട് അതിലൂടെ സഞ്ചരിക്കുകയാണ് ഈ ബോട്ടിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പരീക്ഷയിൽ ചിലപ്പോൾ ഒരു വ്യക്തി നീന്തുക എന്നൊക്കെ പറഞ്ഞു തരാം ഞാനിവിടെ ബോട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതേ സ്ഥാനത്ത് ഒരു വ്യക്തി നീന്തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നാലും ഈ സെയിം ലോജിക്ക് തന്നെയാണ് ഉപയോഗിക്കുക എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഈ ഒരു ബോട്ടിനെ ഒരു സ്റ്റിൽ വാട്ടറിൽ ഒരു നിശ്ചിത ജലത്തിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ പെർ ഹവർ ആണെന്നുള്ളത് നമ്മളിവിടെ സങ്കല്പിക്കുന്നു അപ്പോൾ ഈ ഒരു റിവറിൻ്റെ വെലോസിറ്റി വൈ കിലോമീറ്റർ പെർ ഹവർ ആണ് അതുപോലെ തന്നെ ബോട്ടിൻ്റെ വെലോസിറ്റി എക്സ് കിലോമീറ്റർ പെർ ആണ് എവിടെ വരെയാണ് സ്റ്റിൽ വാട്ടറിൽ ആ ബോട്ടിൻ്റെ വെലോസിറ്റി നിശ്ചല ജലത്തിൽ ആ ബോട്ടിൻ്റെ വെലോസിറ്റി ആദ്യഘട്ടത്തിൽ ഈ ബോട്ട് സഞ്ചരിക്കുന്ന ദിശയും ഈ റിവർ ഫ്ലോ ചെയ്യുന്ന ദിശയും എന്താണ് സെയിം ഡയറക്ഷനാണ് ഇങ്ങനെ ബോട്ടും റിവറും ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി പറയുന്നതാണ് ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്താണ് ബോട്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും റിവർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി ആണെന്ത് ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡൗൺ സ്ട്രീം വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുവാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് റിവറിൻ്റെ വെലോസിറ്റി പ്ലസ് ബോട്ടിൻ്റെ വെലോസിറ്റി ചെയ്താൽ മതി അതായത് എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഡൗൺ സ്ട്രീം വെലോസിറ്റിയുടെ വാല്യൂ ആണ് എക്സ് പ്ലസ് വൈ കണ്ടീഷൻ എന്താണ് റിവർ ഏത് ഡയറക്ഷനിലാണോ ഫോളോ ചെയ്യുന്നത് അതേ ഡയറക്ഷൻ തന്നെയാണ് നമ്മുടെ ബോട്ട് എന്ത് ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റിയാണ് ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കുവാനുള്ള സൂത്രവാക്യമാണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അതായത് ബോട്ടിൻ്റെ വെലോസിറ്റി പ്ലസ് റിവറിൻ്റെ വെലോസിറ്റി ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ബോട്ട് ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ റിവർ ആ റിവർ ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ബോട്ട് ട്രാവൽ ചെയ്യുന്നത് റിവറിൻ്റെ വെലോസിറ്റി വൈ ആണ് ബോട്ടിൻ്റെ വെലോസിറ്റി ആണ് ഇവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി പറയുന്ന പേരാണ് അപ്സ്ട്രീം വെലോസിറ്റി അപ്സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കുവാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് രണ്ട് വെലോസിറ്റികളും പരസ്പരം എന്ത് ചെയ്താൽ മതി സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അതായത് ബോട്ടിൻ്റെ വെലോസിറ്റി മൈനസ് റിവറിൻ്റെ വെലോസിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അപ്സ്ട്രീം വെലോസിറ്റി കിട്ടും എക്സ് മൈനസ് വൈ എന്ന കാര്യം ഓർക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു റിവർ ഉണ്ട് ആ റിവർ ഫ്ലോ ചെയ്യുന്നു വൈ കിലോമീറ്റർ പെർ ഹവറിൽ പിന്നെ ഒരു കാരോർക്ക ചോദ്യത്തിൽ കറൻറ്റ് സ്ട്രീം റിവർ എന്നീ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരിക ഏത് തന്നാലും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അതെന്താണ് ഒഴുകുന്ന ഒരു ജലത്തിനെയാണ് പറയുന്നത് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അടുത്തതായിട്ട് അറിഞ്ഞിരിക്കുക നമ്മുടെ ആദ്യത്തെ കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു ബോട്ട് അതിൻ്റെ സ്റ്റിൽ വാട്ടറിൽ ഒഴുകുന്ന വേഗത എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ പെർ ഹവറാണ് ആ വേഗതയിലുള്ള ഒരു ബോട്ട് ഈ ഒരു ജലാശയത്തിലൂടെ ഒഴുകാൻ പോവുകയാണ് അതേ ദിശയിലാണ് ആ ബോട്ട് സഞ്ചരിക്കുന്നത് അതായത് റിവർ ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് അതേ ദിശയിൽ തന്നെയാണ് ബോട്ട് സഞ്ചരിക്കുന്നത് അതിനെയാണ് ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് വെലോസിറ്റികളും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഡൗൺ സ്ട്രീം വെലാസിറ്റി അതായത് ഡൗൺ സ്ട്രീം വെലോസ്റ്റി സിക്കൽ ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് ലഭിക്കും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അപ്സ്ട്രീം വെലോസിറ്റിയിലേക്ക് വരുന്നു അതായത് ബോട്ട് സഞ്ചരിക്കുന്ന ദിശ എന്ന് പറയുന്നത് റിവർ ഫ്ലോ ചെയ്യുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ അതിനെയാണ് നമ്മൾ അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് രണ്ട് വെലോസിറ്റികളും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് അപ്സ്ട്രീം വെലോസിറ്റി അതായത് എക്സ് മൈനസ് വൈ എന്നതാണ് അപ്സ്ട്രീം വെലോസിറ്റി ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കാണാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ റിവറിൻ്റെ സ്പീഡ് കാണാൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം ഇതിൽ ഈ ഇക്വേഷനും ഡി എ സിക്കിൾ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനും യു എ സിക്കിൾ ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷനുകളും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും ഡി പ്ലസ് യു ബൈ ടു സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട് അതിൻ്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി എന്ന കാര്യം ഓർക്കുക എന്താണ് ഡൗൺ സ്ട്രീം വെലാസിറ്റി പ്ലസ് അപ്സ്ട്രീം വെലാസിറ്റി ഡിവൈഡ് ബൈ ടു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബോട്ടിൻ്റെ സ്പീഡാണ് സ്റ്റിൽ വാട്ടറിലുള്ളത് അതേപോലെ തന്നെ ഇനി നമുക്ക് റിവറിൻ്റെ സ്പീഡാണ് ചോദ്യത്തിൽ കാണാൻ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി ബോട്ടിൻ്റെ സ്പീഡ് ആണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ ടു ഇനി ഒരു കറൻറ്റിൻ്റെ സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ ഒരു റിവറിൻ്റെ സ്പീഡാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഡി മൈനസ് യു ബൈ ടു ചെയ്താൽ മതി അതായത് ഡം സ്ട്രീം വെലോസിറ്റി മൈനസ് അപ്സ്ട്രീം വെലോസിറ്റി ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി അതായത് ഈ രണ്ട് ഇക്വേഷൻ ഡി എസ് സികളുടെ എക്സ് പ്ലസ് വൈ യു ഇ സികളുടെ എക്സ് മൈനസ് വൈ എന്ന ഈ രണ്ട് ഇക്വേഷൻ പരസ്പരം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഭാഗം അതുപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് വൈൻ്റെ വാല്യൂ കിട്ടുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ ഓർക്കുക ഡൗൺ സ്ട്രീം വെലോസിറ്റിയുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ അപ്സ്ട്രീം വെലോസിറ്റിയുടെ ഇക്വേഷൻ എക്സ് മനസ് വൈ അതുപോലെ തന്നെ ബോട്ടിൻ്റെ സ്പീഡാണ് ചോദിക്കുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി പ്ലസ് അപ്സ്ട്രീം വെലോസിറ്റി ഡിവൈഡ് ബൈ ടു അതുപോലെ തന്നെ സ്ട്രീമിൻ്റെ കറൻറ്റ് റിവറിൻ്റെ സ്പീഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി മൈനസ് അപ്സ്ട്രീം വെലോസിറ്റി ഡിവൈഡ് ബൈ ടു എന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് നമ്മുടെ ചോദ്യത്തിൽ ചിലപ്പോൾ ഡൗൺ സ്ട്രീം വെലോസിറ്റിയുടെ വാല്യൂ തരും അതുപോലെ തന്നെ അപ്സ്ട്രീം വെലോസിറ്റിയുടെ വാല്യൂ തരും എന്നിട്ട് ബോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഇനി നമ്മളോട് ചോദിക്കുന്നത് റിവറിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് റിവറിൻ്റെ സ്പീഡും തരും അതുപോലെ തന്നെ ബോട്ടിൻ്റെ സ്പീഡും തരും ബോട്ടിൻ്റെ സ്പീഡും തരും റിവറിൻ്റെ സ്പീഡും തരും അതിൽ നിന്നും നമ്മളോട് ഡൗൺ സ്ട്രീം വെലോസിറ്റിയുടെ സ്പീഡാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി ഇനി അപ്സ്ട്രീം വെലോസിറ്റിയുടെ സ്പീഡാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി എക്സ് മൈനസ് വൈ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരത്തിലേക്ക് എത്തുന്നത് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ബേസിക് ഇക്വേഷൻസുകളാണ് ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് ഇനി നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ചോദ്യം വിതാദിത് ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ ഒരു ബോട്ട് അതിൻ്റെ സ്റ്റിൽ വാട്ടറുള്ള വേഗത തന്നിരിക്കുന്നു പതിനഞ്ച് കിലോമീറ്റർ പെർ ഹവർന്ന് ഇറ്റ് ക്യാൻ ഗോ തേർട്ടി കിലോമീറ്റർ അപ് സ്ട്രീം ആൻഡ് റിട്ടേൺ ഡൗൺ സ്ട്രീം ടു ദ ഒറിജിനൽ പോയിന്റ് ഇൻ ഫോർ ഹവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് മുപ്പത് കിലോമീറ്റർ അപ്സ്ട്രീം പോകുന്നു തിരിച്ചു വരികയാണ് ഡൗൺ സ്ട്രീമായിട്ട് അപ്പോൾ അവിടെ ടോട്ടൽ സഞ്ചരിക്കുന്ന അറുപത് കിലോമീറ്ററാണ് മുപ്പത് കിലോമീറ്റർ അപ്സ്ട്രീമിലും മുപ്പത് കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും അത് സഞ്ചരിക്കാനെടുത്ത സമയം തന്നിരിക്കുന്നു നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സ്ട്രീമിൻ്റെ വേഗത എത്രത്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ ബേസിക് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം അപ്സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എക്സ് മൈനസ് വൈ ഡൗൺ സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എക്സ് പ്ലസ് വൈ അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സ്ട്രീം കറൻ റിവർ ആണെങ്കിൽ ഡി മൈനസ് യു ബൈ ടു സ്പീഡ് ഓഫ് മാൻ അല്ലെങ്കിൽ ബോട്ടാണെങ്കിൽ എക്സിസികൾ ഡി പ്ലസ് യു ബൈ ടു ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എക്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്നു ഫിഫ്റ്റീൻ എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂവും ഈ വൈ വാല്യൂ ഒക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്സ്ട്രീം വെലോസിറ്റിയുടെ ഇക്വേഷൻ ചേഞ്ചാകും ഫിഫ്റ്റീ മൈനസ് വൈ എന്ന് വരും അതായത് എക്സ് മൈനസ് വൈ എന്ന ഈ ഒരു ഒരുക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ഫിഫ്റ്റി സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു തുടർന്ന് അപ്സ്ട്രീം വെലോസിറ്റിയുടെ ഇക്വേഷൻ ഫിഫ്റ്റീൻ മൈനസ് വൈ എന്നാകുന്നു അതേപോലെ തന്നെ ഡൗൺസ്ട്രീം വെലോസിറ്റിയിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഫിഫ്റ്റീൻ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ഡൗൺസ്ട്രീം വെലോസിറ്റി നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് വൈ ഒന്നും കിട്ടുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ് സ്പീഡ് ഈസ് ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഫോർ ഹവർ ആൻഡ് തേർട്ടി ആണ് ടോട്ടൽ സഞ്ചരിച്ച സമയമെന്ന് തന്നിരിക്കുന്നു അതായത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ലിങ്കിങ് ഫാക്ട് എന്ന് പറയുന്നത് ഈ ഫോർ ഹവർ തേർട്ടി മിനിറ്റ് ആണ് ആ ഒരു കാരണത്താൽ തന്നെ സ്പീഡി സിക്കൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ ടൈമിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാകുന്നു ടൈം ഇസിക്കൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാകുന്നു ഇവിടെ തന്നിരിക്കുന്ന ഈ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ഫോർ വൺ ബൈ ടു എന്ന് എഴുതാം നമുക്ക് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ഫോർ വൺ ബൈ ടു നീതാം ഇതിൻ്റെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നയൻ ബൈ ടു എന്ന് കിട്ടും ഫോർ ഇൻറ്റു ടു എറ്റ് എയിറ്റ് പ്ലസ് വൺ നയൻ നയൻ ബൈ ടു എന്ന് കിട്ടും ഈ നയൻ ബൈ ടു എന്ന് പറയുന്നത് അപ്സ്ട്രീമിൽ സഞ്ചരിച്ച അപ്സ്ട്രീമിൽ ഈ മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയവും അതുപോലെ തന്നെ ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയവും കൂട്ടി കിട്ടുന്നതാണ് ഈ ടോട്ടൽ ടൈം എന്നാണ് നയൻ ബൈ ടു എന്ന് പറയുന്നത് അതായത് ഫോർ ഹവർ ആൻഡ് തേർട്ടി മിനിറ്റ് എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം അപ് സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയം പ്ലസ് ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയം ഈസ് ഈക്വൽ ടു നയൻ ബൈ ടു എന്ന് ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം ഇനി അപ്സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത ടൈമിൻ്റെയും ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത ടൈമിൻ്റെയും ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നു ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് തേർട്ടീൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ മൈനസ് വൈ ആണ് തേർട്ടി എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് ആണ് മുപ്പത് കിലോമീറ്റർ എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡിൻ്റെ സ്ഥാനത്ത് മുപ്പത് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തു സ്പീഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീമിൽ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ മൈനസ് വൈ എന്ന് ഇനി ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കുന്നതിനകത്ത് എന്ന് പറയുന്നത് മുപ്പത് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ പ്ലസ് വൈ ആണ് മുപ്പത് തന്നെയാണ് അത് ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു ഫിഫ്റ്റീൻ പ്ലസ് വൈ എന്ന് ഈ രണ്ടും ടി യുവിൻ്റെയും ടി ഡിയുടെയും വാല്യൂ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ തേർട്ടീൻ ബൈ ഫിഫ്റ്റീ മൈനസ് വൈ പ്ലസ് തേർട്ടീൻ ബൈ ഫിഫ്റ്റീൻ പ്ലസ് വൈ എന്ന് കിട്ടുന്നു അതെന്തിനോട് ഇക്കറാണ് നയൻ ബൈ ടുവിനോട് ഇക്കറാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വൈ ഇൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി പ്ലസ് തേർട്ടീൻ ഇൻറ്റു വൈ മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി മൈനസ് തേർട്ടീൻ ഇൻറ്റു വൈ എന്ന് കിട്ടും അതായത് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു വൈ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് സോറി ഫിഫ്റ്റീൻ മൈനസ് വൈ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് വൈ എന്നാണ് വരിക അതായത് എ മൈനസ് പി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമുല എ സ്ക്യർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ ഡിനോമിനേറ്റർ ഫിഫ്റ്റീൻ സ്ക്യർ മൈനസ് വൈ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ പ്ലസ് തേർട്ടി വൈ ആണ് ഇവിടെ മൈനസ് തേർട്ടീൻ വൈ ആണ് അത് സീറോ ആയി മാറുന്നു തുടർന്ന് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി എന്നതിന് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൈ സ്ക്വർ റീസുകൾ നയൻ ബൈ ടു എന്ന് എഴുതാം ഇങ്ങനെ എഴുതിയത് കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടീൻ എന്ന് എഴുതിയത് ഇവിടെ നമുക്ക് ഇത് മൂന്ന് വെച്ച് പോകുമ്പോൾ ഇവിടെ മൂന്ന് വട്ടം പോകും ഇവിടെ ഇത് പത്ത് വട്ടമാണ് പോവുക ഈ മൂന്നിൽ ഇവിടെ അഞ്ച് വട്ടം പോവും ഈ രണ്ടിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇരുന്നൂറ് എന്നാണ് ലഭിക്കുക ഈ അടിയിലുള്ള ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൈ സ്കോറിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അതായത് ടു ഹൺഡ്രഡ് ഇസിക്വൽ ടു ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൈ സ്ക്വയർ എന്ന് ഒരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്യും ഇതിൽ നമ്മൾ വൈസ്ക്വറിൻ്റെ ടൈമിലേക്ക് കൃഷ്ണിനെ മാറ്റുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ ഇസിക്കൽ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും വൈൻ്റെ ടൈമിലേക്ക് കിഷ്ടം മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്വയർ റൂട്ട് എടുക്കുക അപ്പം നമുക്കത് ഫൈവ് എന്ന് കിട്ടും ട്വൻ്റി ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ഫൈവ് ആണ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈൻ്റെ വാലിയാണ് വൈൻ്റെ വാലിയുമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഫൈവ് കിലോമീറ്റർ പെർ ഹവർ എന്നതാണ് ആ ഒരു സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ലിങ്കിങ് ഫാക്റ്റ് എന്താണ് ഉത്തരത്തിലേക്ക് എത്താനുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക അതിൽ നിന്നും നമ്മൾ ഈ ഒരു ഇക്വേഷനെ സ്പീഡി സികളുടെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഈ ഒരു ഇക്വേഷനെ ടൈമിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു തുടർന്ന് നമ്മൾ ഇവിടെ നയൻ ബൈ ടു എന്ന് പറയുന്ന ഇത് അതായത് ഫോർ ഹവർ തേർട്ടി മിനിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയവും ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയത്തിൻ്റെയും ടോട്ടലാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു തുടർന്ന് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത സമയത്തിൻ്റെയും ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാനെടുത്ത സമയത്തിന് ഇക്വേഷൻ ഫോം ചെയ്തു അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു തുടർന്ന് സോൾവ് ചെയ്ത് ഈ വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അഞ്ച് എന്ന് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അതായത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അതായത് ആ സ്ട്രീമിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈവ് കിലോമീറ്റർ പെർ ഹവർ ആണെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും അതുപോലെ തന്നെ ബോട്ടാങ്ക് സ്ട്രീമുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകൾ ഒക്കെ തികച്ചും സൗജന്യമായി ലഭ്യമാക്കാൻ ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാം ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുകയും ചെയ്യും ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളുമാണ് ഇത്രയും നാൾ നിങ്ങൾ നൽകിയ നല്ല സപ്പോർട്ടും നല്ല അഭിപ്രായത്തിനും ഒരേയും നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്ന് െന്നും അത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഇറങ്ങിയ കൂടുതൽ ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്